ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബികോം ഫോർത്ത് സെമസ്റ്റർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് സബ്ജക്റ്റിൻ്റെ തിയറി പോർഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, പുതിയ എക്സാം പാറ്റേൺ പ്രകാരം 40 മാർക്കിലധികം തിയറി പോർഷൻസ് ചോദിക്കാറുണ്ട്. തിയറി മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലെത്താൻ സാധിക്കും. വളരെ കുറഞ്ഞ തിയറി പോർഷൻസ് മാത്രമേ ക്യൂടിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ക്യൂടിയുടെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആർ ദോസ് ടെക്നിക് വിച്ച് പ്രൊവൈഡ് ദി ഡിസിഷൻ മേക്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂളായിട്ടാണ് നമ്മൾ ക്യൂടിയെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണുള്ളത്: മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. ഇതിലെല്ലാം തന്നെ സബ് കാറ്റഗറി വരുന്നുണ്ട്. ഈ സബ് കാറ്റഗറി എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. മിക്ക ടേംസും നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ബി എൻ എമ്മിൽ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലെത്താൻ സാധിക്കും. മാത്തമാറ്റിക്കൽ ടെക്നിക്സിൽ വരുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സെറ്റ് തിയറി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ മുതലായവയാണ്. ഇതെല്ലാം ജസ്റ്റ് ഒരു വൺ ലൈൻ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ, കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് അനാലിസിസ്, പ്രോബബിലിറ്റി തിയറി ഇവയൊക്കെയാണ്. ഇതിൻ്റെയും മീനിങ് പഠിച്ചു വെക്കുക. 3 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ്. ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, ഗെയിം തിയറി, ഡിസിഷൻ തിയറി, ഇൻവെൻ്ററി തിയറി, നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഫങ്ഷൻസ്: ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ചിന് ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്സ് ഇൻ മിനിമൈസിങ് കോസ്റ്റ്, അതുപോലെ ഹെൽപ്സ് ഇൻ ചൂസിങ് ആൻ ഒപ്റ്റിമൽ സ്ട്രാറ്റജി ടു എനേബിൾ പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസ്. ഇവയൊക്കെയാണ് ക്യൂടിയുടെ ഫങ്ഷൻസ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് യൂസസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ യൂസസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസിലെ പ്രധാന യൂസസ് ആണിവ: ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതോടൊപ്പം റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആൻഡ് മിനിമൈസിങ് വെയ്റ്റിംഗ് ടൈം. ഇവയൊക്കെയാണ് ക്യൂടിയുടെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ യൂസസ്. ദ ലിമിറ്റേഷൻ ഓഫ് ക്യൂടി: എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഇൻടാഞ്ചിബിൾ ഫാക്ട്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ടൂള് മാത്രമാണ്, അല്ലാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പാകപ്പെട്ട ഒന്നല്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്യൂടിയുടെ ലിമിറ്റേഷൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട തിയറി ക്യൂടിയുടെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ്റെ ഒരു മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കുക. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more variables. രണ്ടോ അതിലധികം വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ യൂസസ് ഓഫ് കോറിലേഷൻ, കോറിലേഷൻ്റെ യൂസസ്. മറ്റൊന്നാണ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. 6 മാർക്കിലും ചോദിക്കാം. അതോടൊപ്പം തന്നെ 3 മാർക്ക് സെക്ഷനിൽ വാട്ട് ഈസ് പോസിറ്റീവ് കോറിലേഷൻ, വാട്ട് ഈസ് നെഗറ്റീവ് കോറിലേഷൻ, അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓരോന്നിൻ്റെയും മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദി വേരിയബിൾസ് ആർ വാരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. വേരിയബിൾസ് ഒരേ ഡയറക്ഷനിലാണ് വാരി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. നെഗറ്റീവ് കോറിലേഷൻ: വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നു. ദെൻ സിമ്പിൾ കോറിലേഷൻ, അതായത് ഓൺലി 2 variables ആർ സ്റ്റഡീഡ് ഇൻ കോറിലേഷൻ അനാലിസിസ്. നമ്മൾ കോറിലേഷൻ അനാലിസിസ് നടത്തുമ്പോൾ 2 variables മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ദെൻ 2-ൽ അധികം വേരിയബിൾസ് ആണ് കോറിലേഷൻ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം.
Then partial correlation. It means measures of association between two variables while controlling the effect of one or more additional variables. അതിനെയാണ് partial correlation എന്ന് പറയുന്നത്. Then linear correlation. It means straight line relation between two variables. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കോറിലേഷനെയാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ നോൺ ലീനിയർ കോറിലേഷൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ കോറിലേഷൻ അനാലിസിസ് അല്ല ഇവിടെ നടത്തുന്നത്. അതിനെയാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ മുൻ വർഷങ്ങളിൽ എസ്എ വരെ ചോദിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലിമിറ്റഡ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, ദെൻ സീറോ കോറിലേഷൻ. ദീസ് ആർ ദ ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. നന്നായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്, ഓർത്ത് വെക്കണം. സ്കാറ്റർ ഡയഗ്രാം, കാൾ പിയേഴ്സൺസ് കോ എഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഇതെല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ബട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി പോർഷൻസ് ആണ്. അതിലൊന്നാമത്തതാണ് സ്കാറ്റർ ഡയഗ്രാം. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. കോറിലേഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് സ്കാറ്റർ ഡയഗ്രാം. മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ്. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കോംപ്ലക്സ് കാൽക്കുലേഷൻസ്. ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈസ് ഓഫ് എക്സ്ട്രീമാലിറ്റീസ്. ഇതാണ് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ മെറിറ്റ്സ്. ഡിമെറിറ്റ്സും കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെക്കുക. നെക്സ്റ്റ് മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോ എഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് കോ എഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഒരു പോപ്പുലർ മെത്തേഡാണ് കോറിലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 1896 കാൾ പിയേഴ്സൺ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കാൾ പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ മെറിറ്റ്സ് അതുപോലെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഡിമെറിറ്റ്സ് ഓൾസോ. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇറ്റ് ഗിവ്സ് എ ന്യൂമറിക്കൽ വാല്യൂ ടു എക്സ്പ്രസ് എ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിംഗിൾ ഫിഗർ നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു അക്യുറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഡിമെറിറ്റ്സ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്, കാരണം കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഉണ്ട്. ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ ഡിഫിക്കൽട്ടി ടു കമ്പ്യൂട്ട് വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇതൊക്കെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഡിമെറിറ്റ്സ്. മറ്റൊരു ഷുവർ 3 മാർക്ക് സെക്ഷനാണ് പ്രോബബിൾ എറർ എന്താണെന്ന്. വാട്ട് ഡു യു മീൻ ബൈ പ്രോബബിൾ എറർ? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് മെഷർ ദി റിലയബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് വാല്യൂസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണെന്ന്. ദ സ്ക്വയർ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേറ്റ് മെഷർ, ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ ഡാറ്റ ആർ ക്വാളിറ്റേറ്റീവ്, ദെൻ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. സാധാരണയായിട്ട് റാങ്ക് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ റിഗ്രഷൻ. റിഗ്രഷൻ്റെ മീനിങ് പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് എ മെത്തേഡ് മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ് ഓഫ് ഡാറ്റ. ദെൻ ടൈപ്സ് ഓഫ് റിഗ്രഷൻ. രണ്ട് ടൈപ്പാണുള്ളത്, ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും. ദെൻ റിഗ്രഷൻ ലൈൻ എന്താണെന്ന്. ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഷോസ് ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ് എക്സ് ആൻഡ് വൈ. രണ്ട് വാരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആവറേജ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന ലൈനെയാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ റിഗ്രഷൻ ഇക്വേഷൻ എന്താണെന്ന്. ഇറ്റ് ഈസ് ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ. നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള റിഗ്രഷൻ ലൈനിൻ്റെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്.
കോറിലേഷൻ സ്റ്റഡി ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ബട്ട് റിഗ്രഷൻ സ്റ്റഡി ദ നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് കോറിലേഷൻ പ്രഡിക്ഷന് യൂസ് ചെയ്യുന്നില്ല എന്നാൽ റിഗ്രഷൻ നമ്മൾ പ്രഡിക്ഷന് യൂസ് ചെയ്യുന്നുണ്ട് കോറിലേഷനിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നിങ്ങനെ ഒരു സംഭവമില്ല റിഗ്രഷനിൽ നമ്മൾ മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യണം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ദെൻ ഇതൊക്കെയാണ് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ദെൻ മൊഡ്യൂൾ 3 പ്രോബബിലിറ്റി തിയറി ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവുന്ന ഒരു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂളായ പ്രോബബിലിറ്റി ആദ്യം തന്നെ പ്രോബബിലിറ്റിയുടെ ഒരു സിമ്പിൾ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കുക പ്രോബബിലിറ്റി റെഫേഴ്സ് ടു ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ് ഒരു ഇവൻ്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും ഉള്ള സാധ്യതയെ ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദെൻ സാമ്പിൾ പോയിൻറ്റ് എവറി ഇൻഡീകമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ പോയിൻറ്റ് സാമ്പിൾ സ്പേസ് ഇവൻറ്റ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് ഇവയെല്ലാം നിങ്ങൾ 3 മാർക്ക് സെക്ഷന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കണം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ദെൻ പെർമ്യൂട്ടേഷൻ ഇറ്റ് മീൻസ് അറേഞ്ച്മെൻറ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡെഫിനിറ്റ് ഓർഡർ ഒരു ഒബ്ജക്റ്റ് ഡെഫിനിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ദെൻ കോമ്പിനേഷൻ ഇറ്റ് മീൻസ് സെലക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദർ ഓർഡർ ഓർഡർ കൺസിഡർ ചെയ്യാതെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദെൻ ഇനി നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻസ് ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ 1-2 തവണ നിങ്ങൾ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്തായാലും പ്രോബബിലിറ്റിയുടെ ഏതെങ്കിലും ഡെഫിനിഷനോ തിയറമോ 6 മാർക്കിന് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക കാരണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആദ്യം ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ദെൻ റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ അതേപോലെ തന്നെ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി ഇതൊക്കെയാണ് ഡെഫിനിഷനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ദെൻ അഡിഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി പ്രോബബിലിറ്റിയുടെ അഡിഷൻ തിയറം ഒക്കെ ചോദിക്കാറുണ്ട് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെതും ചോദിക്കും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിൻ്റെതും ചോദിക്കും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഷോർട്ടാക്കി നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാവുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ് ബയസ് തിയറം അതും നന്നായിട്ട് പഠിച്ചു വെക്കുക ഇനി നമ്മുടെ 4-ാമത്തെ മൊഡ്യൂളാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂളാണിത് ഇതിൽ നിന്ന് പ്രോബ്ലംസും ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ നോക്കേണ്ടത് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് അതോടൊപ്പം റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇവയെല്ലാം നോക്കണം പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനിങ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം 3 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രോപ്പർട്ടീസ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദെൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നോർമൽ കർവ് എന്നും പറയുന്നുണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് ഈ മൊഡ്യൂളിൽ നിന്നുണ്ടായിരിക്കും നിങ്ങൾ പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ 3 തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനായ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇവയാണ് പഠിച്ചു വെക്കേണ്ടത് അതോടൊപ്പം അതിൻ്റെ പ്രോപ്പർട്ടീസും ദെൻ ലാസ്റ്റ് മൊഡ്യൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ് ഈ മൊഡ്യൂളിൽ നിന്നും പലർക്കും ഡൗട്ടുള്ള കാര്യമാണ് ഈ മൊഡ്യൂളിൽ നിന്ന് എന്തൊക്കെയാണ് തിയറി ചോദിക്കുക എന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ മീനിങ് സ്റ്റെപ്പ് അതേപോലെ തന്നെ വാരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഡിസിഷൻ ട്രീ അനാലിസിസ് ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് ആൾട്ടർനേറ്റീവ്സ് ദാറ്റ് ആർ അവൈലബിൾ ടു സോൾവ് എ പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും അതിനെ ഒരു ഗ്രാഫ് രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ക്ലാസിഫിക്കേഷനും ഹെൽപ്ഫുള്ളാണ് ക്ലിയർ വിഷ്വലൈസേഷൻ അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ദെൻ ഡിസഡ്വാൻറ്റേജസ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് പഠിച്ചു വെക്കുക
ദെൻ മോഡൽ ബിൽഡിംഗ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മോഡൽ ബിൽഡിംഗ്. എ മോഡൽ ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ ഓഫ് റിയാലിറ്റി ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിയൽ ഒബ്ജക്റ്റ്. ഒരു മോഡലിലൂടെ നമ്മൾ റിയൽ ഒബ്ജക്റ്റിനെ വിഷ്വലൈസ് ചെയ്യുന്നതിനെയാണ് മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള മോഡൽ ബിൽഡിംഗ് ആണുള്ളത്: ഫിസിക്കൽ മോഡൽ, സ്കാമാറ്റിക് മോഡൽ, വെർബൽ മോഡൽ, മാത്തമെറ്റിക്കൽ മോഡൽ. ദെൻ മോഡൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ദെൻ മറ്റൊരു ഏരിയ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസേഷനും മിനിമൈസേഷനുമാണ്. അത് മീനിങ് പഠിച്ചു വെക്കണം, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ഡിഫൈൻ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന്. അപ്പോൾ അതൊരു മീനിങ് നിങ്ങൾ ഡെഫിനിഷനാക്കി എഴുതിയാൽ മതി. ദെൻ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതോടൊപ്പം തന്നെ അഡ്വാൻറ്റേജസും, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി പാർട്ടിൽ നിന്നും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് PDF അവൈലബിൾ ആണ്. എല്ലാവരും നന്നായിട്ട് ഈ തിയറി പഠിച്ചു കഴിഞ്ഞാൽ QT നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.